സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഭയവും വിറയലും അബ്രഹാത്തിന്റെ നെഞ്ചുലച്ചൽ നാം ഇന്നലെ ശ്രദ്ധിക്കുകയായിരുന്നല്ലോ. തന്റെ ഏകജാതനെ ബലിയർപ്പിക്കേണ്ടി വരുമെന്നായപ്പോൾ ദൈവം അബ്രഹാവുമായി ചെയ്ത ഉടമ്പടിയുടെ ഒരു പ്രധാന ഭാവം പരിച്ഛേദനം 17:10 ഇത് ദൈവം എന്റെ ഉടമ്പടി ബെറീത്തി എന്ന് വിളിക്കുന്ന അത്രമേൽ സ്വകാര്യമായൊരു അനുഭവമാണ്. അതിനാൽ തന്നെ ദൈവം തൻ്റെ ഏകജാതനെ നമുക്കായി നൽകിയതിൻ്റെ ഒരു കുറി കൂടി ഈ വികാസങ്ങളിൽ നിന്ന് വായിച്ചെടുക്കണം. രക്തപങ്കിലമായൊരു ഉടമ്പടി മുദ്ര പെസഹ കുഞ്ഞാടിൻ്റെ നിണവഴി ഓർമ്മിപ്പിക്കുന്നത് പോലെ തന്നെയാണത്. അബ്രഹാത്തിൻ്റെ സന്തതികളെയെല്ലാം ദൈവം തൻ്റെ സന്തതികളാക്കി മാറ്റുന്നു എന്നതിൻ്റെ കുറിമാനം കൂടിയാണ് ഈ പരിച്ഛേദനം. ക്രിസ്തുവിൻ്റെ ഭാവങ്ങൾ അങ്ങനെ പേറുകയാണ്. നമ്മുടെ ഈ പുത്രത്വലബ്ധിയിലൂടെ ദൈവം നമ്മെ ചേർത്തിണക്കുകയാണ്. പക്ഷെ ശാരീരികമായ പരിച്ഛേദനത്തിലൂടെയല്ല എന്ന് മാത്രം. ശാരീരിക പരിച്ഛേദനം ക്രിസ്തു വഴി നമുക്ക് ലഭിച്ച യഥാർത്ഥ പുത്രത്വലബ്ധിയുടെ ഉടമ്പടിയുടെ പൂർണ്ണതയുടെ മുൻകുറി മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രവാചകന്മാർ ഹൃദയത്തിൻ്റെ പരിച്ഛേദനത്തെക്കുറിച്ച് സാരമായി സംസാരിക്കുന്നത്. നമ്മളാണ് യഥാർത്ഥ പരിച്ഛേദിതർ എന്ന് ശ്ലീഹ ഇന്ന് പറയുന്നതും ഈ അർത്ഥത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫിലിപ്പിയർ 3:3-8 നാം ദൈവിക ഉടമ്പടിയുടെ, ദൈവത്തിൻ്റെ സ്വന്തം ഉടമ്പടിയുടെ ഭാഗവാക്കുകളും ഉള്ളറകൾ കണ്ടവരുമാകുന്നുവെന്ന്. മാത്രമല്ല, നമ്മുടെ പഴയ ജീവിതാവസ്ഥകളിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടവരായി മാറുന്നുവെന്നതും പരിച്ഛേദനത്തിൻ്റെ ഒരു ഓർമ്മ കൂടിയാണ്. പരിച്ഛേദനം ഒരു വിച്ഛേദനവുമാണ്. ഈ ദ്വയാർത്ഥം പരിച്ഛേദനം എന്ന ആശയത്തിലുടനീളം അനുഭവസ്ഥമാണ്. ദൈവം തൻ്റെ അന്തരാളങ്ങളിലേക്ക് നമ്മെ ഉൾച്ചേർക്കുന്നു, അതുപോലെ തന്നെ മരണത്തിൻ്റെ വ്യവസ്ഥയിൽ നിന്ന് നമ്മെ പുറത്തെത്തിക്കുകയും ചെയ്യുന്നു. ഈ ദ്വയാർത്ഥം ശരീരത്തിലെ ഒരു നിർണായകമായ ഇന്ദ്രിയത്തിനുണ്ടാകുന്ന ഈ മുറിവ്, ഒരു കുറവ്, അത് വലിയൊരു വീണ്ടെടുപ്പിൻ്റെ നിറവിൻ്റെ അനുഭവമായി മാറുന്നു. നഷ്ടപ്പെട്ടതിലൂടെ വീണ്ടെടുക്കപ്പെടുന്ന അവസ്ഥ, ലോസ്റ്റ് ബട്ട് ഫൗണ്ട്. ഇന്ന് സങ്കീർത്തനം 105 ഒരു ജനിതക ചരിത്രമാണ്. മാതാപിതാക്കളിൽ നിന്ന് മക്കളിലേക്ക് നീളുന്ന ഒരു പരമ്പര, പക്ഷേ അത് രക്ഷാകര ചരിത്രമായി വിളങ്ങുന്നു. നമ്മുടെ പരമ്പരകളെല്ലാം ദൈവത്തിൽ നിന്നുളവാകുന്നു, ദൈവത്തോടൊപ്പം വളരുന്നു. നഷ്ടപ്പെട്ടിട്ടും എന്നിട്ടും വീണ്ടെടുക്കപ്പെട്ടതിൻ്റെ ഉപമകൾ നാഥനെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥഗർഭം കനക്കുന്നതും അതുകൊണ്ടാണ്. ലൂക്കാ 15:1-10 എൻ്റെ ഉടമ്പടി, എൻ്റെ ജനം എന്നൊരു സാമാന്യ ബോധത്തിലല്ല നാഥനിവിടെ പ്രവർത്തിക്കുന്നത്. എൻ്റെ സ്വന്തം എന്ന നിലയിൽ വ്യക്തിത്വപരമായിട്ട് കൂടിയാണ്. അതിനാൽ ആരെയും നഷ്ടപ്പെടുത്താൻ അവനിടയാക്കുന്നില്ല. ആരുടെയും നഷ്ടം പകരം വയ്ക്കാനാകാത്ത നഷ്ടങ്ങളാണ് നികത്താനാകാത്ത നഷ്ടങ്ങൾ. പരിച്ഛേദനങ്ങൾ ഛേദിക്കപ്പെട്ടവരുടെയും കഥയല്ലേ മുറിവേറ്റ് പിളർന്നു പോയവരുടെ കഥ. Thank you.